മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മാത്രമല്ല ഇപ്പോൾ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും സുപരിചിതയായി മാറിയിരിക്കുകയാണ് സുചിത്ര നായർ. മലൈക്കുട്ടി വാലിബനാണ് സുചിത്രയുടെ ആദ്യ സിനിമ അരങ്ങേറ്റം. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സ്വകാര്യ ജീവിതത്തിലെ ചില വിശേഷങ്ങളും സുചിത്ര പറഞ്ഞു. ഇതിൽ തന്റെ പ്രണയബന്ധം തകർന്നതിനെ പറ്റിയും സുചിത്ര സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ സ്റ്റേജിലൂടെയാണ് താൻ കടന്നു പോകുന്നത്. അയാൾക്ക് വേണ്ടി തന്റെ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ചുവെന്നും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ സ്വാതന്ത്ര്യത്തോടെ നടക്കാനോ ഒന്നും കഴിയാത്ത ഒരാൾക്കൊപ്പമായിരുന്നു താൻ ഇതുവരെ എന്നത് ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോഴാണ് ബോധ്യമായതെന്നാണ് സുചിത്ര പറയുന്നത്. ധൈര്യത്തോടെ എവിടെയും ഒന്ന് സംസാരിക്കാൻ അനുവദിക്കില്ലായിരുന്നു. ഇഷ്ടമുള്ള സാരി ധരിക്കാൻ സമ്മതിക്കില്ല. എവിടെ പോകുന്നുണ്ടെങ്കിലും അയാളോട് ചോദിക്കണം. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അനുവാദം വാങ്ങണം. അങ്ങനെ തീർത്തും ഒരു വിലക്കിലായിരുന്നു താനെന്നും സുചിത്ര വ്യക്തമാക്കുന്നു. പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാരണം ആ ബന്ധം വേർപിരിഞ്ഞു. ഇപ്പോൾ കൂട് തുറന്നുവിട്ട കിളിയെപ്പോലെ സ്വതന്ത്രയാണ് താനെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യം നന്നായി ആസ്വദിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നതിന് ശേഷമാണ് എന്തെല്ലാം ഇഷ്ടങ്ങളാണ് അയാൾക്ക് വേണ്ടി താൻ മാറ്റിവെച്ചതെന്ന് ചിന്തിക്കുന്നുണ്ട്. എത്രയോ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയെന്നും പലതും തനിക്ക് മാറ്റിവെക്കേണ്ടി വന്നുവെന്നും സുചിത്ര പറയുന്നു. അയാൾക്കൊപ്പം നല്ലൊരു ജീവിതമായിരുന്നു താൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. ആരെയും വിശ്വസിക്കുന്ന, ചിരിച്ച് സംസാരിച്ചാൽ അവർക്ക് തന്നോട് സ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു താനെന്നും, പക്ഷേ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ആ ശീലങ്ങളെല്ലാം മാറാൻ കാരണമായി എന്നും, ഇപ്പോൾ വിരലിൽ എണ്ണാവുന്ന സുഹൃത്തുക്കൾ മാത്രമേ തനിക്കുള്ളൂവെന്നും സുചിത്ര പറയുന്നു. എല്ലാവരെയും വിശ്വസിക്കുന്ന പരിപാടി നിർത്തി തനിക്ക് അച്ഛനും അമ്മയും ചേട്ടനുമുണ്ട്, അത് മതിയെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു. അതേസമയം അവിവാഹിതയായി തുടരുന്ന സുചിത്രയോട് വിവാഹം കഴിക്കുന്നില്ലേ എന്ന ചോദ്യങ്ങൾ സാധാരണമാണ്. എന്നാൽ വിവാഹം വേണ്ട എന്നൊന്നും വെച്ചിട്ടില്ല എന്നും, വിവാഹം ചെയ്യും പക്ഷേ ഇപ്പോഴല്ല എന്നും താരം വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം വിവാഹം വേണ്ട എന്നായിരുന്നു താൻ കരുതിയത്. പക്ഷേ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് നല്ല പ്രഷറുണ്ടെന്നും അതുകൊണ്ട് കല്യാണം കഴിക്കുമെന്നും, തന്നെ മനസ്സിലാക്കുന്ന, എന്തും തനിക്ക് തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു സുഹൃത്തിനെയാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും സുചിത്ര പറഞ്ഞു. അങ്ങനെ ഒരാൾ വന്നാൽ മാത്രമേ തന്റെ വിവാഹം ഉണ്ടാകൂ എന്നും സുചിത്ര കൂട്ടിച്ചേർത്തു. ഇതേ അഭിമുഖത്തിൽ തന്നെ മലൈക്കുട്ടി വാലിബനെ പറ്റിയും സുചിത്ര പറയുന്നുണ്ട്. ചിത്രം റിലീസ് ആകുന്നതിന് മുൻപുള്ള അഭിമുഖമായതിനാൽ തന്നെ മലൈക്കുട്ടി വാലിബൻ എന്ന ചിത്രത്തെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ കൂടുതലൊന്നും തുറന്ന് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴില്ല എന്നാണ് സുചിത്ര ആദ്യമേ പറയുന്നത്. സിനിമയിൽ ചെറിയൊരു റോളാണ് ചെയ്യുന്നത്. ബിഗ് ബോസ് റിയാലിറ്റി ഷോ കണ്ടിട്ട് ലിജു ജോസ് പെല്ലിശ്ശേരി തന്നെ വിളിച്ചതെന്നാണ് സുചിത്ര പറയുന്നത്. ആദ്യ സിനിമ തന്നെ ഇത്രയും വലിയൊരു ക്രൂവിനൊപ്പം ചെയ്യാൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും സുചിത്ര പറഞ്ഞു. വാലിബനിലെ പാട്ടിറങ്ങിയതിനു ശേഷം സിനിമയിൽ നിന്ന് ചില അവസരങ്ങളൊക്കെ വരുന്നുണ്ടെന്നും, ഒരുപാട് കഥ താൻ കേൾക്കുന്നുണ്ട് എന്നും സുചിത്ര പറയുന്നു. പക്ഷേ ഇതുവരെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. തനിക്ക് പറ്റുന്ന നല്ല കഥകൾ തെരഞ്ഞെടുത്ത് ചെയ്യാമെന്നാണ് താൻ കരുതുന്നത് എന്നും, എന്തായാലും മലയാളത്തിൽ കുറച്ച് നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സുചിത്ര വ്യക്തമാക്കി. ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്ത വാനമ്പാടി എന്ന സീരിയലിലൂടെ വന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ഏറെ ജനശ്രദ്ധ നേടിയ നടിയാണ് സുചിത്ര. മലൈക്കുട്ടി വാലിബൻ എന്ന ചിത്രത്തിൽ ചെറുതാണെങ്കിലും ഒരു റോൾ ചെയ്യാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇപ്പോൾ സുചിത്ര. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.